it. Wow! 10,000 points! ഈ കളിയിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഏയ്! അടുത്ത ഗെയിമിൽ 20,000 points ഞാൻ നേടും. ഏയ് മക്തു, നീ എന്തെടുക്കുകയാ? ഒന്നിങ്ങ് വന്നേ. മമ്മി, ഞാൻ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കയാ. ഇപ്പൊ വരാൻ പറ്റില്ല. വരാൻ പറ്റില്ലെന്നോ? മാടോ ഇവിടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ശേ, ഈ മമ്മി കളിക്കാനും സമ്മതിക്കില്ല. എന്താ മമ്മി? കടയിൽ പോയി ബ്രെഡ് വാങ്ങി വാ. ബ്രെഡോ? ഛേ, ഇന്ന് ബ്രെഡാണോ? എടാ മക്തു, ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, അതിന് കൂട്ടി കഴിക്കണമെങ്കിൽ വേഗം ബ്രെഡ് വാങ്ങി വാ. ശരി, കാശ് താ. ദാ, വേഗം പോയി വാ. മമ്മി അറിയാതെ ഫോൺ എടുക്കാം, ഗെയിം കളിച്ചോണ്ട് കടയിൽ പോയി വരാം. അടിപൊളി. ബോസ്, ഇന്ന് വല്ലതും നടക്കുമോ? നടക്കാതെ പിന്നെ. ഇന്ന് നമ്മൾ ധാരാളം പണമുണ്ടാക്കും. അതിനുള്ള സൂത്രമെല്ലാം ഈ സാറ്റലൈറ്റ് ഫോണിലുണ്ട്. നടന്നാൽ മതി, അത്രയേ എനിക്ക് പറയാനുള്ളൂ. നടക്കും ഫ്രിഡി. നടക്കും നടക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയ എല്ലാ പരിപാടികളും പൊട്ടിപ്പൊളിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചു പോയതാ. എന്നാൽ ഇതങ്ങനെയല്ല. ഇത്തവണ നമ്മൾ പറ്റിക്കുന്നത് ഏതെങ്കിലും ഒരാളെയല്ല, ഈ ബനാന ഐലൻഡിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച. മൊത്തം ആളുകളെയുമോ? ഒരുമിച്ചോ? അതെങ്ങനെ? ഇടോ മണ്ടൻ ഫ്രെഡി, ബനാന ഐലൻഡിലെ മുഴുവൻ ആളുകളുടെയും മൊബൈൽ നമ്പർ കഴിഞ്ഞ മാസം നമ്മൾ ശേഖരിച്ചില്ലേ? അതെ, അത് ഇതിനായിരുന്നോ? യെസ്, ഈ ഡഗ്ലസ് എല്ലാം ഒരു മുഴം മുന്നേറിയും. എന്നിട്ട് പദ്ധതി പറ. ഈ ഫോണിൽ നിന്നും ബനാന ഐലൻഡിലെ എല്ലാ മൊബൈലിലേക്കും ഒരു മെസ്സേജ് പോവും. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണോ? ഛേ, ഒന്നും മിണ്ടാതിരിക്കെ ഫ്രെഡി, നിങ്ങൾക്ക് 10,00,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. അത് കിട്ടണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യൂ. ഇതായിരിക്കും മെസ്സേജ്. നടക്കുന്ന കാര്യം തന്നെ. എന്റെ ബോസേ, ചായ വാങ്ങി കുടിക്കാൻ 10 പൈസ കയ്യിലില്ല. അപ്പോഴാ 10,00,000 രൂപ സമ്മാനം കൊടുക്കാൻ പോകുന്നത്. ഇയാളുടെ കൂടെയാണല്ലോ ദൈവമേ ഞാൻ പുറപ്പെട്ടു വന്നത്. ഛേ, എടോ പമ്പര വിഡ്ഡി ഫ്രെഡി, നമ്മൾ ആർക്കും കാശ് കൊടുക്കാൻ പോകുന്നില്ല. മറിച്ച്, ഒറ്റയടിക്ക് കുറെ പേരുടെ അക്കൗണ്ടിൽ നിന്നും അവരുടെ പണം നമ്മൾ അടിച്ചു മാറ്റാനാണ് പോകുന്നത്. സത്യം? എന്റെ ബോസിന്റെ ഒരു കാര്യം. പക്ഷേ ബോസ്, നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരാളിൽ ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ചിട്ട് പോരെ. എല്ലാവരിലും പ്രയോഗിക്കുന്നത്. യെസ്, അത് ബുദ്ധിയാണ്. എങ്കിൽ വരൂ. യെസ്, 20,000 പോയിന്റ്സ്. യെസ്, യെസ്. ദേ മക്തു മൊബൈലുമായി വരുന്നു. അവന്റെ നമ്പറിൽ തന്നെ ആവട്ടെ ആദ്യം. പക്ഷെ അവന് അക്കൗണ്ട് നമ്പർ ഒന്നും കാണില്ലെന്നേ. ബോസ്, അവന്റെ അപ്പനങ്ങ അമേരിക്കയിലാ. പൂത്ത പണമാ. കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ മക്തു സ്വന്തം അപ്പന്റെ അല്ല, വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ അക്കൗണ്ട് നമ്പർ വരെ സംഘടിപ്പിച്ച് അയച്ചു തരും. യെസ്, എങ്കിൽ ആദ്യത്തെ മെസ്സേജ് അവന്റെ നമ്പറിലേക്ക്. അവന് നമ്പർ ഇല്ല, അവന്റെ മമ്മി മാർഗരറ്റിന്റേതാവും ഫോൺ. യെസ്, ദാ കിട്ടി. മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഏ, മെസ്സേജ് വന്നല്ലോ. ഡാഡി ആയിരിക്കും. ഏ, 10,00,000 രൂപ സമ്മാനം അടിച്ചു. കിട്ടാൻ പോകുന്നത് ബ്രെഡ് ഒക്കെ പിന്നെ വാങ്ങാം. കാശ് കിട്ടിയാൽ ഒരു പൊളി പൊളിക്കണം. നമ്മുടെ മക്തു ഓടിയായിരുന്നു. വല്ലോരും ഓടിക്കുന്നതായിരിക്കും. പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ഏയ്, പിന്നിൽ ആരുമില്ല. നിർത്ത് നിർത്ത്, ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. പ്ലീസ് നിർത്ത്. എന്താ എന്താ മക്തു, ഇത്രയും വലിയ അർജന്റ്? എനിക്ക് 10,00,000 രൂപ ലോട്ടറി അടിച്ചു. 10,00,000? അതിന് മക്തു ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ടോ? അയ്യോ, ഇത് ലോട്ടറി അടിച്ചതല്ല. പിന്നെ? മൊബൈലിൽ മെസ്സേജ് വന്നതാ, 10,00,000 രൂപ സമ്മാനം അടിച്ചെന്ന്. ദാ നോക്ക്. ഇത് തട്ടിപ്പാണ് മക്തു. പലരും ഇതുപോലുള്ള തട്ടിപ്പിന് മുൻപ് ഇരയായതാ. നോ, ലാമിക്ക് അസൂയ. സെയിം, ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്താലേ എനിക്ക് 10,00,000 രൂപ കിട്ടും. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. അതിന് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലല്ലോ.
നിങ്ങളുടെ മമ്മിക്കുണ്ടല്ലോ, പ്ലീസ് അത് തരൂ. എന്റെ മമ്മിയെ നിങ്ങൾക്ക് അറിയാലോ, മമ്മി തരില്ല. ഞങ്ങളുടെ മമ്മിയും തരില്ല മക്തു. ഷു, ഇനി എന്ത് ചെയ്യും? നിക്കു എന്റെ മമ്മിയുടെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിക്കാം. ബൈ. ഹേയ് മക്തു, ഇത് തട്ടിപ്പാണ്, പറയുന്നത് കേൾക്ക്. ഒന്ന് പോ അസൂയക്കാരി. അവൻ പണ്ടേ മണ്ടനാ, പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. അത് പാടില്ല, അവൻ കാരണം ഇന്ന് ആർക്കെങ്കിലും പണം നഷ്ടപ്പെടും, അത് ഉറപ്പാ. ശരിയാ, അത് തടഞ്ഞേ പറ്റൂ. നമുക്ക് ഹാപ്പിയെ വിളിക്കാം. യെസ്. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഹാപ്പി. മക്തൂന് 10 ലക്ഷം രൂപ സമ്മാനം അടിച്ചെന്ന് ഫോണിൽ മെസ്സേജ് വന്നതാണത്രേ. അക്കൗണ്ട് നമ്പർ സംഘടിപ്പിക്കാൻ ഓടി നടക്കുകയാ. അതൊക്കെ തട്ടിപ്പാണെന്ന് അവൻ ഇനിയും മനസ്സിലായില്ലേ? ഞങ്ങൾ കുറെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയുമില്ല. ഞങ്ങൾ അസൂയ കൊണ്ട് പറയുന്നതാണെന്നാ മക്തു പറയുന്നത്. ഓഹോ, ആളിപ്പോ എവിടെയുണ്ട്? നിക്കോവിന്റെ മമ്മയുടെ അക്കൗണ്ട് നമ്പറിന് പോയിരിക്കുകയാ. ഇതൊക്കെ ആ ഡെഗ്ലസിന്റെ വേലയായിരിക്കോ? ഹേയ്, അയാൾക്ക് ഇതിന് മാത്രം ബുദ്ധിയൊന്നുമില്ല. ആര് പറഞ്ഞു അങ്ങനെ ഡെഗ്ലസിനെ കൊച്ചാക്കുകയൊന്നും വേണ്ട? സെയിം ഡെഗ്ലസിന്റെ ഭാഗത്തായോ? അതൊന്നുമല്ല, പക്ഷെ ഒന്നോർത്തോ, നമ്മുടെ ഈ ആപ്പിക്കിടിനുണ്ടാക്കിയ ആളല്ലേ ഡഗ്ലസ്, അതുകൊണ്ട് ബുദ്ധിക്ക് കുറവൊന്നും ഉണ്ടാവില്ല. സെയിമി പറഞ്ഞത് ശരിയാ. അതും മാത്രമല്ല, ഡഗ്ലസിന്റെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോണും ഉണ്ട്, അക്കാര്യം എനിക്കറിയാം. ഹാപ്പി, എങ്കിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ശരി. എന്താ ഹാപ്പി? സ്റ്റോപ്പ് ഡിവൈസ് ഓൺ ചെയ്ത് വെച്ചിരിക്കുക ഡഗ്ലസ്, എനിക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നില്ല. എങ്കിൽ അവർ കാര്യമായി എന്തോ പണിയില്ല, അതിൽ സംശയമില്ല. ഞങ്ങളൊന്ന് അയാളുടെ വീടിനടുത്ത് പോയി നോക്കിയാലോ? വേണ്ട, കണ്ടാൽ സംശയം തോന്നും. നമ്മൾ ആര് പോയിട്ടും കാര്യമില്ല. പിന്നെ ആര് ആര് പോവും? മക്തു. മക്തു പോവണം. അതിന് മക്തു പോവുമോ? പോവും. പോയേ പറ്റു കൂട്ടുകാരെ. അഥവാ ഈ മെസ്സേജിന് പിന്നിൽ ഡഗ്ലസും ഫ്രെഡിയും ആണെങ്കിൽ നമുക്കത് തടയണ്ടേ? വേണം വേണം. എങ്കിൽ പെട്ടെന്ന് വാ, മക്തുവിനെ ഉടനെ കണ്ടെത്തണം. എത്രയും പെട്ടെന്ന് നിക്കുവിനെ കണ്ട് അവന്റെ മമ്മിയുടെ അക്കൗണ്ട് നമ്പർ സംഘടിപ്പിക്കണം. ദേ, അതാ മക്തു ഓടി വരുന്നു. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനൊരു പണി ഒപ്പിക്കട്ടെ. ഒന്ന് വേഷം മാറിയേക്കാം. വാ, ഗ്രാൻഡ്പാ! ഇത് ഞങ്ങളുടെ ഒറിജിനൽ ഗ്രാൻഡ്പയാണോ? ഏയ് അല്ല, നിങ്ങൾ മാറി നിൽക്ക് ഫ്രണ്ട്സ്, അവനിങ് എത്തി. ആ മക്തു എവിടേക്കാ ഒറ്റയ്ക്ക് ഓടിപ്പോകുന്നത്? ഓ, ഗ്രാൻഡ്പയോ? ഞാനൊന്ന് ബാങ്ക് വരെ പോയതാ, പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വരികയാ. എങ്കിലും അക്കൗണ്ട് നമ്പർ പറയൂ, സത്യമാണോ എന്ന് അറിയാമല്ലോ. എനിക്ക് സമയമില്ല മോനെ, ഞാൻ ആകെ ടെൻഷനില്ല. എന്റെ ഒരു മൊബൈൽ ഫോണ് ആ ഡഗ്ലസ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അതിപ്പോ ഇപ്പോ അരമണിക്കൂർ മുമ്പ് മോനാ മൊബൈൽ അവിടുന്ന് എടുത്തു തന്നാ, ഞാൻ അക്കൗണ്ട് നമ്പർ പറഞ്ഞു തരാം. ഓ, അതിനെന്താ? ഡഗ്ലസ് അല്ല, അതിനപ്പുറത്തെ ആളായാലും ഈ മക്തു ഗ്രാൻഡ്പായുടെ മൊബൈൽ എടുത്ത് തന്നിരിക്കും. ഇവിടെ തന്നെ നിൽക്കണേ. ഉഗ്രൻ ഐഡിയ ഹാപ്പി. ഇന്ന് ഡഗ്ലസിന്റെ വീട്ടിൽ വല്ലതും നടക്കും. ചേ, അവൻ ഇതുവരെ അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്തില്ലല്ലോ. അല്പം കൂടി കാത്തിരിക്കൂ ബോസ്, കൊച്ചു പയ്യനല്ലേ, കുറച്ച് സമയം കൊടുക്കണ്ടേ? അത് ശരിയാണല്ലോ. ഹലോ ഡഗ്ലസ് അങ്കിൾ, പുതിയ ഫോൺ വാങ്ങിയല്ലോ. അതെ, അരമണിക്കൂറായി വാങ്ങിയിട്ട് അല്ലേ ബോസ്? യെസ്. എന്റെ ഒരു മൊബൈൽ ഫോണ് ആ ഡഗ്ലസ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ഇപ്പോ അരമണിക്കൂർ മുമ്പ്. അപ്പൊ സംഗതി ശരിയാ. മക്തു എന്തിനാ വന്നത്? അതെ, ഞാനൊരു വലിയ പ്രശ്നത്തില, അതൊന്ന് പരിഹരിക്കാൻ നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഐ ആം സോറി. അതെ, ഇത് അവന്മാരുടെ വേല തന്നെ. ഈ ഫോൺ നശിപ്പിക്കണം ഉടനെ. മക്തു നിന്റെ ഫോണിൽ മെസ്സേജ് അയച്ച് പറ്റിക്കാൻ നോക്കിയത് അവരായിരുന്നു. എന്നെ പറ്റിക്കാൻ നോക്കിയെന്നോ?
അത് അത് ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഓടിക്കോസ്, ഇവന് ഭ്രാന്താ.